ഹായ് എവരിവൺ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സ്കിൻ ടാക്സ്, പാലുണ്ണി, ഉണ്ണികളൊക്കെ ഇല്ലേ, അതൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ടിപ്പായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ വേണ്ടത് പഞ്ഞിയാണ്. അതില്ലെങ്കിൽ ബഡ്സിൻ്റെ പഞ്ഞി എടുത്താലും മതിയാവും. പിന്നെ വേണ്ടത് ആപ്പിൾ സിഡർ വിനീഗറാണ്, കണ്ടില്ലേ. ഇതൊട്ടു മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ് കേട്ടോ. ഒരു മൂടിയിൽ അതൊരു 4 ഡ്രോപ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ കോട്ടൺ പഞ്ഞി ജസ്റ്റ് ഒന്ന് അതിൽ മുക്കി വയ്ക്കുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് കയ്യിലൊന്ന് വെച്ച് നോക്കിയതിന് ശേഷമേ സ്കിൻ ടാക്സിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഇനി നമുക്കിവിടെ വേണ്ടത് ഒരു ഇൻസുലേഷൻ ടാപ്പാണ്. അതിപ്പോൾ ഇത് ഇല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇല്ലേ, അതിൻ്റെ 2 സൈഡും എടുത്താലും മതിയാവും. ബാൻഡേജ് മുറിവൊക്കെ പറ്റിയാൽ നമ്മൾ ഒട്ടിക്കാറില്ലേ അത് കേട്ടോ. ഇനി അതിൽ നമ്മൾ നേരത്തെ മുക്കി വെച്ചിട്ടുള്ള പഞ്ഞി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എവിടെയാണോ സ്കിൻ ടാക്സ് ഉള്ളത് അവിടെ വെച്ച് കൊടുക്കാം. എനിക്കിവിടെയാണ് ആദ്യം ഉണ്ടായിരുന്നത്, അത് ഞാനിതുപോലെ യൂസ് ചെയ്തപ്പോൾ പോയി. ഫസ്റ്റ് യൂസിൽ തന്നെ ഇത് റിസൾട്ട് കിട്ടില്ല. ഒരു 7 ഡേയ്സ് എങ്കിലും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കണം. മിക്കവാറും 5 ഡേയ്സിനുള്ളിൽ തന്നെ അത് കൊഴിഞ്ഞു പോവും. അതല്ല മാക്സിമം ഒരു 7 ഡേയ്സ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വല്ല അലർജീസ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ. അങ്ങനെ ആണെങ്കിൽ നമ്മൾ എത്ര അളവിലാണോ ആപ്പിൾ സിഡർ വിനീഗർ എടുക്കുന്നത് ആ അളവിൽ തന്നെ വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമ്മൾ പഞ്ഞി മുക്കിയെടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു പാർശ്വഫലങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് സ്കിൻ ടാക്സ് എല്ലാം റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കുകളും കമൻസ് വഴി അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ചെറിയ ചെറിയ ഹോം ടിപ്സുമായിട്ട് ഇനിയും കാണാം. ബൈ.